മനസ്സു നിറച്ച അനുഗ്രഹീതൻ അനണി പ്രേക്ഷകർക്ക് ഹൃദ്യമായ ദൃശ്യാനുഭവം നൽകി തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുകയാണ് സണ്ണി പെയിനും ഗൗരി ജി കൃഷ്ണനും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അനുഗ്രഹീതൻ അനണി. പ്രിൻസ് ജോയിയുടെ ആദ്യ സംവിധാന ശ്രമം കൂടിയാണ് ഈ ചിത്രം. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം തിയേറ്ററുകൾ സജീവമാകുമ്പോൾ വിഷുവിനോടനുബന്ധിച്ച് നിരവധി സിനിമകളാണ് റിലീസിനൊരുങ്ങുന്നത്. വേനലിൽ ഒരു മഴയെന്ന പോലെ മലയാളത്തിൽ വരാനിരിക്കുന്ന ത്രില്ലർ സിനിമകൾക്കിടയിൽ മനസ്സു നിറക്കുകയാണ് ഫീൽ ഗുഡ് ചിത്രമായ അനുഗ്രഹീതൻ ആന്റണി. സഹസംവിധായകനായി സിനിമാ ലോകത്തേക്ക് എത്തിയ പ്രിൻസ് ജോയ് സംവിധാനത്തിലേക്ക് ചുവടുവച്ചപ്പോൾ പ്രേക്ഷകരെ ഒട്ടും നിരാശപ്പെടുത്തിയില്ല എന്ന് വേണം പറയാൻ. കാരണം പൊതുവെ മലയാള സിനിമയിൽ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധം ചർച്ചയാവുന്ന സിനിമകൾ മുൻപ് വന്നിട്ടില്ല. ഹോളിവുഡ് സിനിമകളിൽ കണ്ടു ശീലിച്ചിട്ടുള്ള ആ പ്രമേയത്തെ മലയാളത്തിൽ ആവിഷ്കരിക്കുമ്പോൾ പ്രിൻസ് എന്ന നവാഗത സംവിധായകൻ അതിൽ വിജയിക്കുക തന്നെ ചെയ്തു. ചിത്രത്തിൽ മനുഷ്യർക്കൊപ്പം പ്രാധാന്യമുള്ള അഭിനേതാക്കളാണ് നായകളും. അവയെ സ്ക്രീനിന് മുന്നിൽ കഥാഗതിക്കനുസരിച്ച് എത്തിച്ച സംവിധായകൻ തീർച്ചയായും കൈയ്യടി അർഹിക്കുന്നു. ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം ഒരു ചെറിയ ലോകത്തിന്റെ കഥയാണ് പറയുന്നത്. ആന്റണിയും അയാളുടെ നാടും കാമുകിയുമൊക്കെ ചേർന്നുള്ള ഒരു കൊച്ചു ലോകം. അവിടേക്ക് രണ്ട് നായകൾ കൂടി എത്തുന്നതോടെ കഥാഗതി മാറുകയാണ്. മനുഷ്യനും നായകും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധമാണ് സിനിമ പങ്കുവയ്ക്കുന്നത്. മനോഹരം എന്ന് മാത്രമല്ല, മനസ്സിൽ തൊടുന്ന ഒട്ടേറെ രംഗങ്ങളും അനുഗ്രഹീതൻ ആന്റണി സമ്മാനിക്കുന്നു. ആന്റണിയായി സണ്ണി വീണെത്തുമ്പോൾ ഒരു നടൻ എന്ന നിലയിൽ സണ്ണിയുടെ കരിയർ ബെസ്റ്റാണ് ആന്റണി എന്ന കഥാപാത്രം. ഇന്ദ്രനസ് അവതരിപ്പിക്കുന്ന മാധവൻ എന്ന കഥാപാത്രത്തിന്റെ മകളായി വേഷമിട്ടുകൊണ്ട് ഗൗരി ജി കൃഷ്ണനും അഭിനയത്തിന്റെ മനോഹര മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കുന്നു. സൂരാജ് മിഞ്ഞാറമൂട്, സിദ്ദിഖ്, ബൈജു, മാല പാർവതി, മണികണ്ഠൻ ആചാരി, ഷൈൻ ടോം ചാക്കോ എന്നിവരെല്ലാം മികച്ചു നിന്നു. പ്രണയവും ദുഃഖവും ഒരുപോലെ ഇടചേർന്ന ഒരു മനോഹര കാഴ്ചാനുഭവം തന്നെയാണ് അനുഗ്രഹീതൻ ആന്റണി പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്.